നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. എൻ പാപം ശാപം ഒഴുകി ദൂരയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം പ്രിയപ്പെട്ടവരെ. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അബുദാബിയിൽ നടന്ന അനുഗ്രഹിക്കപ്പെട്ട രണ്ട് ദിവസത്തെ ശുശ്രൂഷയിൽ തങ്കുബ്രദർ ഞങ്ങൾക്ക് ഒന്നിച്ച് ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ തന്നു. അവിടെ അന്ന് തങ്കുബ്രദർ രണ്ടാം ദിവസം രാത്രി ചെയ്ത മനോഹരമായ സന്ദേശം വന്ന ജനങ്ങളെ മുഴുവൻ ക്രിസ്തുവിനെ ഒന്നുകൂടെ രുചിച്ചറിയുന്ന, പലപ്പോഴും യേശു ക്രിസ്തുവിനെ എല്ലാവരും കേട്ടിട്ടുണ്ട് ഈ ലോകത്ത് വന്ന ഒരു ചരിത്ര പുരുഷനായി, എന്നാൽ മരിച്ചുയർത്ത് ഇന്നും ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെ അടുക്കൽ വരുന്ന ആ കർത്താവിനെ പലരും കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. നമ്മൾ പലപ്പോഴും ക്രൈസ്തവരെന്ന് ഒക്കെ പാരമ്പര്യമായിട്ട് അഭിമാനിക്കുമ്പോഴും ആ ക്രിസ്തുവിനെ അറിയേണ്ട പോലെ പലപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം ആ ക്രിസ്തുവിനെ ഒന്ന് രുചിച്ചറിയുവാൻ. ഇന്ന് കേവലം ഈ ടി വിയിൽ കാണുന്ന നിഴൽ ചിത്രങ്ങൾ ആയിരിക്കും നമ്മൾ കാണുന്നത്, ശബ്ദം കേൾക്കുന്നത്. പക്ഷേ നിങ്ങളായിരിക്കുന്ന മുറിയിൽ കടന്നു വരുന്ന, ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന നല്ല യേശുവിനെ തിരിച്ചറിയുവാൻ ഈ പ്രോഗ്രാമിൽ കർത്താവിൻ്റെ ദാസൻ തങ്കുബ്രദർ ചെയ്ത വചനത്തിലൂടെ ഇടയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അന്ന് അബുദാബിയിൽ നടന്ന മീറ്റിങ്ങിൽ അനേക രോഗസൗഖ്യവും വിടുതലും പ്രാപിച്ചു. ഇപ്പോൾ നമുക്ക് അബുദാബിയിൽ നടന്ന ശുശ്രൂഷയിലേക്ക് പോകാം. You're the Lamb of God. Oh, worthy is your name. Many a times we believe in Jesus Christ. പലപ്പോഴും നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്. But we don't understand the reality what is in believing in him. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും അറിയില്ല. And that is why we lead a defeated life, a failure life. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ശേഷവും ഒരു പരാജിത ജീവിതം ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യാനാണ് ആ കാരണം. അതാ, it is because we don't understand the reality what has happened. ക്രിസ്തുവിൽ ആയപ്പോൾ എന്നിൽ എന്താ സംഭവിച്ചതെന്നുള്ള വാസ്തവം തിരിച്ചറിയുന്നില്ല. 1 Timothy 1:12 the Bible says. 1 Timotheus 1:12 വചനം പറയുന്നു. Paul says like this. പൗലോസ് ഇങ്ങനെയാ പറയുന്നു. I know whom I have believed in. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. I know whom I have believed. ഞാൻ വിശ്വസിച്ചത് ആരെയാണെന്ന് എനിക്കറിയാം. That is a statement of Paul when he has realized who really Jesus Christ is. യേശു കർത്താവ് ആരാണ് എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞപ്പോഴാണ് പൗലോസ് ലീഹ ആ പ്രസ്താവന നടത്തിയത്. In 2 Corinthians 5:16 he says like this. 2 കൊരിന്ത്യർ 5:16 ൽ പൗലോസ് ലീഹ ഇങ്ങനെയും പറഞ്ഞു. I now know
one in the flesh. ഇനിമേൽ ഞാൻ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. I knew Jesus, now I know him no longer. ഇനി യേശുവിനെയും ഞാൻ ജഡപ്രകാരം അറിയുന്നില്ല. ഞാൻ ഒരിക്കൽ ജഡപ്രകാരം അറിഞ്ഞു, ഇനി ഞാൻ അങ്ങനെ അറിയുന്നില്ല. Paul is saying I know Jesus. എനിക്ക് അറിയാം യേശുവിനെ, പൗലോസ് പറയാ. It was something much much different what the apostles or the disciples knew him as. അതെ, കർത്താവായ യേശു ഈ ഭൂമിയിൽ ജഡത്തിൽ ആയിരുന്നപ്പോൾ അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ അറിഞ്ഞതിൽ എത്രയോ ഉപരിയാ വാസ്തവത്തിൽ യേശുവിന്റെ ആഴം. The disciples who were walking with Jesus, യേശുക്രിസ്തുവിന്റെ കൂടെ സഞ്ചരിച്ച ശിഷ്യന്മാർ, they saw him heal the sick, cleanse the leper. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുന്നു ഒക്കെ അവരുടെ കണ്ണാലെ അവർ കണ്ടതാ. They saw him raise the dead. മരിച്ചവരെ യേശു ഉയർപ്പിക്കുന്നവരെ കണ്ടതാ. But they could not say what Paul could say. എന്നാൽ പൗലോസ് ഇവിടെ ലേഖനത്തിൽ പറയുന്ന ആ ക്രിസ്തുവിന്റെ കാഴ്ച അന്ന് അവർക്ക് ലഭിച്ചില്ല. They were walking with Jesus. അവർ യേശു ജഡത്തിലായിരുന്നപ്പോൾ കൂടെ നടന്നതാ. They saw the miracles, they saw the healing. അവർ അത്ഭുതങ്ങൾ കണ്ടു, സൗഖ്യങ്ങൾ കണ്ടു. They saw nature bowing its head before the creator. അതേ, പ്രകൃതിയുടെ പല ശക്തികളും യേശുക്രിസ്തുവിന്റെ മുമ്പിൽ, സൃഷ്ടിതാവിന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കുന്ന കാഴ്ച. When Jesus said calm down, harpoo, all the tempest, all the storm was gone. ഇതാ വലിയ കാറ്റും വലിയ കൊടുങ്കാറ്റ് വന്നപ്പോൾ കടലിനെയും കാറ്റിനെയും യേശു ശാസിച്ചപ്പോൾ അവ അമർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. He was above all the laws of nature. അവൻ സകല പ്രകൃതി നിയമങ്ങളുടെ മുകളിലായിരുന്നു. He multiplied the bread and here was 5000 eating out of 5 loaves of bread. അഞ്ചപ്പോൻ രണ്ടു മീനും വർദ്ധിപ്പിച്ച് ആയിരങ്ങൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്ന നമ്മൾ കാണുന്നു. These were all what they could understand through their sensual organs. അവരുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ യേശു ചെയ്ത കാര്യങ്ങൾ മാത്രമേ അവർ മനസ്സിലാക്കൂ. And finally they saw him on the cross. ഒടുവിൽ അവൻ ക്രൂശിൽ ആ യാഗമായത് കണ്ടു. They saw him die brutally on the cross. ആ ക്രൂശിൽ ക്രൂര മരണം വരിക്കുന്നത് അവർ കണ്ടു. They could only understand that their master is dead. The master is being slaughtered. The master flowing in the blood. അവർക്ക് കേവലം മനസ്സിലായത് ഞങ്ങളുടെ നായകൻ മരിച്ചു, ഒരു ക്രൂര മരണം വരിച്ചു എന്ന് മാത്രമാണ്. And I want to tell you, unfortunately, many Christians even today have known Jesus only up to the cross. ഇന്നും ഇന്നത്തെ പല ക്രിസ്ത്യാനികൾക്കും ആ നിലവരമേ യേശുവിനെ അറിയത്തുള്ളൂ. അതെ, ഒരു ദുഃഖവെള്ളിയാഴ്ചയിൽ ക്രൂശിക്കപ്പെട്ട് അവസാനിക്കുന്ന യേശു. They know him as a healer. അവനെ സൗഖ്യദായകനായിട്ട് അറിയാം. They know him as a miracle worker. അത്ഭുതകാരനായിട്ട് അറിയാം. They know him, the one who was crucified. ക്രൂശിക്കപ്പെട്ടവനായിട്ടും യേശുവിനെ അറിയാം. But tonight let me tell you. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. When Paul stands writing that letter. പൗലോസ് ഈ വേദഭാഗം എഴുതുമ്പോൾ. He is talking about something greater. അതിനും അപ്പുറത്തെ എന്തോ എന്നാ പറയുന്നത്. He is looking beyond the cross. ആ ക്രൂശിനും അപ്പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ് എഴുതുന്നത്. He is looking at the resurrection. ഉയർത്തെഴുന്നേൽപ്പിനെ കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. He is looking what happened after the resurrection. ഉയർത്തെഴുന്നേൽപ്പിനെ ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. He says I knew Jesus in the flesh. അതെ, പൗലോസ് ലിഖ പറയാണ് എനിക്ക് ക്രിസ്തുവിനെ ജഡപ്രകാരം അറിയാം. But today I don't know him like that. എന്നാൽ ഇനിമേൽ ഞാൻ അവനെ അങ്ങനെ അല്ല അറിയുന്നത്. He is the same miracle worker. അതെ, അത്ഭുതം പ്രവർത്തിക്കുന്നവൻ തന്നെ. He is the same provider. ഇപ്പോഴും യേശു കരുതുന്നവൻ തന്നെ. But today എന്നാൽ ഇന്ന് he is no longer dead. ഇനി മരിച്ചവനല്ല. He is no longer limited on the cross. അവൻ ക്രൂശിൽ കിടക്കുന്നവനല്ല. Jesus said യേശു പറഞ്ഞു, I was dead. ഞാൻ മരിച്ചവനാണ്. But behold, I am alive. I am alive. I have the keys of death and Hades. Oh, this is a fantastic statement. This statement said, sent shock waves into the kingdom of the devil. Behold, I was dead. നോക്കുക, ഞാൻ മരിച്ചവനായിരുന്നു. But today I am alive and will live forevermore. എന്നാലിതാ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു, എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നു. And I have the keys of death and Hades. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. Oh, that is the Jesus who is here today, who is living inside of you and of inside of me. ആ യേശുവ ഇന്ന് രാത്രി ഇവിടെ ഉള്ളത്. ആ യേശുവ ഇന്ന് നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും വാസം ചെയ്യുന്നു. The Bible says in the book of
Colossians that he has delivered us. Amen. Namme viduvichu. He has delivered us. Colossians 1:13 parayunu avan namme viduvichu. Oh, many a time I meet Christians. Palappolum Christianikal, they are born again. Avaru veendum janichavara. They are baptized. Avaru snanapettavara. And they say like this. Avaru ingane parayarundu. The devil attacked me. Oh, Satan enne poradi. Witchcraft did this to me. Oh, inne inne mantravada shaktikal enne pidichu. I am under bondage. Bandhanathila. My dear friend. Enna priya snehitha. Which Jesus are you believing? നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് യേശുവിനെയാണ്? If you are believing in a resurrected Jesus. നിങ്ങൾ പുനരുത്ഥാനം ചെയ്ത ഒരു യേശുവിനെയാണ് വിശ്വസിക്കുന്നത്. This is a false statement. ഇതൊരു വെറും തെറ്റായ പ്രസ്താവനയാണ്. If you say Jesus come into my life. യേശുവേ എൻ്റെ ഉള്ളിൽ വരണമേ എന്ന് നിങ്ങൾ പറഞ്ഞ നിമിഷം. You have not come into a religion. നിങ്ങൾ ഒരു പദത്തിന്റെ ഭാഗമാകയല്ല. You are not come into a denomination. നിങ്ങൾ ഒരു സഭയുടെ ഭാഗമാകയല്ല. You have come into the family of God. ദൈവ കുടുംബത്തിന്റെ അംഗമായി. Already delivered, already set free. ദൈവം നിങ്ങളെ വിടുവിച്ചു കഴിഞ്ഞു. Hallelujah. No witchcraft can touch you. ഒരു മന്ത്രവാദ ശക്തി നിങ്ങളെ തൊടില്ല. And there can be no bond in your life. നിങ്ങളുടെ ജീവിതത്തെ ഒരു ബന്ധനവും പിടിക്കില്ല. Hallelujah. 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 Paul is saying, I know a Jesus who is alive, who is resurrected, and he is now living inside of us. But Paulus liha parayana enikku or yesuvine ariyam jadathrulla yesu alla marichu adakappettu poorna shaktiyode punaruthanam cheythu ullangalil vaasam cheythu jayaliyaakkunna yesu. Yeah, that is why the Bible says in the book of Colossians, adondana Colossians lekhanathil nammal vaayikkunnu, in whom we have redemption, in whom we are set free, in whom we are delivered. Amenil namukku veendeduppundu. Amenil nammal swathandrarakkappettirikkunnu. Every time I go for a crusade somewhere. Njan evideyengil oru crusade-inu pogumbol. When I go to preaching. Njan prasangikkan pogumbol. Before I preach. Prasangikkunnathinu munpu. I want to see a miracle. Oru albhudam enikku kaanam. Because if I don't see a miracle, which means it's my explanation, Jesus is not there. Endanal Yesu avade pravartikkunna oru pravarti kandillengil ende sonda vyakhyanam aayirikkam. യേശു അവിടെ ഉണ്ടെന്ന് പിന്നെ എന്താ തെളിവ്? Hallelujah. Some people say they don't believe in miracles. ചില ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നില്ല. That means you don't believe in Jesus. അതിന്റെ അർത്ഥം നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നില്ല. The Bible says, ബൈബിൾ പറയുന്നു, wherever the apostles preached, അപ്പോസ്തലന്മാർ എവിടെയൊക്കെ പ്രസംഗിച്ചു, he established the word with signs and wonders. അവർ പറഞ്ഞ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് ഉറപ്പിച്ചു. I believe in miracles. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. And why do I believe in a miracle? എന്തുകൊണ്ടാണ് ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നത്? Because I believe that every cost that had to be paid for the forgiveness of my sin, for redeeming me, has already been paid. Today I can boldly arise and use the name of Jesus and set my destiny into a new course. Enne veendadukkuvan enne vela koduthu vaanguvan venda muluvan velayum yesu koduthannum inna yesuvinte naamathil enikku munbottu shaktiyai chuvadu vekkan kadimannum teliyikkunnada ende kannale nadakkanal. Tonight, if you have said Jesus is my Lord, yesu ente kartava ningal paranjavaran, you can never be a failure. Ningada jeevitham parayamaagilla. There is no power on earth that can stop you. Ee logathil oru shaktikkum ningale nirthan pattilla. You will increase and never decrease. Ningal uyarcha thanne praapikkum thaalcha praapikkum. You will be the head and never the tail. Ningal orikkalum vaalayirikkilla thala thanne aayirikkum. This is Jesus. Yesuva. This is Jesus. Idana Yesu. This is Jesus. Idana Yesuvinte vaalu. This is Jesus. Idu nammada kartava. Hallelujah. God living inside of me. Deivam ende ullil jeevikkunnu. Can you shout and say God living inside of me? Vilichu parayamo deivam ende ullil vaasam cheyyunnu. God living inside of me. ദൈവം എൻ്റെ ഉള്ളിൽ വാസം. God living inside of me. ദൈവം എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുന്നു. Can anyone limit you, my dear friend? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആർക്കാ പരിമിതപ്പെടുത്താൻ കഴിയുക? Can anything at all stop you from reaching your goal? ഈ ലോകത്തിലെ ഏത് പ്രശ്നമോ വിഷയമാകട്ടെ, അയ്യേ ദൈവം അധിവസിക്കുന്ന നിങ്ങളെ എന്ത് പരിമിതപ്പെടുത്തും ആർക്ക് തടയുവാൻ സാധിക്കും? Nothing can stop you. ഒന്നിനും നിങ്ങളെ തടയുവാൻ പറ്റില്ല. Only thing that can stop you. ഒന്നിനും നിങ്ങളെ തടയുവാൻ കഴിയില്ല. Is your own mind. നമ്മുടെ മനസ്സിന്റെ അപ്പോൾ. It is your own self. നമ്മുടെ തന്നെ സ്വയം. It is I cannot do it attitude. അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് കഴിവില്ല എന്ന് നമ്മൾ സ്വയം പറഞ്ഞു നമ്മളെ പരിമിതപ്പെടുത്തും. When I am speaking this, I can hear Jesus say. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ യേശു പറയുന്നു എനിക്ക് കേൾക്കാം. I can hear Jesus say. യേശു പറയുന്നു എനിക്ക് കേൾക്കാം. If you are willing. നിങ്ങൾക്ക് തയ്യാറാണ്.
ആണെങ്കിൽ ടേക്ക് യുവർ ബെഡ് ആൻഡ് വാക്ക് നീ കടക്കേടുത്ത് നടക്ക ഇഫ് യു ആർ വില്ലിംഗ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇഫ് യു ആർ വില്ലിംഗ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഓ ഹീ വിൽ നോട്ട് കം ആൻഡ് പിക്ക് യു അപ്പ് അവൻ വന്ന് നിങ്ങളെ കടക്ക ചുമന്ന് തരില്ല ഹീ വിൽ നോട്ട് ഇസ് നോട്ട് ഗോയിങ് ടു പിക്ക് യു അപ്പ് നിങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയല്ല ഇഫ് യു ആർ വില്ലിംഗ് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദിസ് ജീസസ് ഈ യേശു ഹൂ ഈസ് റിസറക്റ്റഡ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഹൂ ഈസ് ഇൻസൈഡ് ഓഫ് യു നിങ്ങളുടെ ഉള്ളിലുള്ള യേശു ഇഫ് യു ആർ റെഡി നിങ്ങൾ റെഡി ആണെങ്കിൽ ഇഫ് യു ടേക്ക് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമെങ്കിൽ ദേർ വിൽ ബി നോ ഇംപോസിബിലിറ്റി ഇൻ യുവർ ലൈഫ് അറ്റ് ഓൾ ജീവിതത്തിൽ അസാധ്യം എന്നൊന്നില്ല യു ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഭാവിയെ മാറ്റി യു ക്യാൻ ചേഞ്ച് യുവർ ഫെയിലിയർ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ പരാജിത ചിന്ത മാറ്റി യു ക്യാൻ ഫെയിൽ യുവർ സ്ട്രഗ്ലിംഗ് ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മനസ്സിനകത്തെ പരാജയം കഷ്ടപ്പാട് എന്നുള്ള ചിന്ത മാറ്റി ആൻഡ് യു ക്യാൻ യേശുവിന്റെ നാമത്തിൽ ഉയർപ്പിന്റെ ചിന്ത ആൻഡ് യു ക്യാൻ ഷൗട്ട് ആൻഡ് സേ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റും ഐ ക്യാൻ ഡു ഓൾ തിങ്സ് I can do all things through Jesus Christ yesu christu mukhandaram who strengthens me enne shaktanaakkunna yesu mukhandaram enikku sagalavum cheyvan kazhiyum can you shout and say vilichonnu parayamo enne shaktanaakkunna oh come on shout and say enne shaktanaakkunna yesu christu mukhandaram enikku ayilokam kaarande kaari enikku arithilla enikku sagalavum sagalavum സാധിക്കും When I share this with you ഞാൻ നിങ്ങളോട് പറയുമ്പോൾ it is not to excite you emotionally നിങ്ങളെ വൈകാരികമായിട്ട് നേളക്കാനല്ല ഞാൻ പറയുന്നത് I know whom I am preaching ഞാൻ പ്രസംഗിക്കുന്ന ആരെയാണെന്ന് എനിക്കറിയാം He loves us അവൻ നമ്മെ സ്നേഹിക്കുന്നു He loves us so much. അവൻ അത്ര അധികം നമ്മെ സ്നേഹിക്കുന്നു. And he wants to enjoy in heaven seeing you enjoy on earth. ഈ ഭൂമിയിൽ നിങ്ങൾ സന്തോഷിക്കുന്നത് കണ്ട് സ്വർഗ്ഗത്തിൽ സന്തോഷിക്കുന്നവനാണ് അവൻ. He doesn't enjoy seeing you suffer. നിങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ട് ആനന്ദിക്കുന്നവനല്ല. But when you arise he says good that I died on the cross for them ningal yeshuvulla vishwasathal chaadi ezhunekkumbol prathisandhigala tharanam cheythu munnerumbol ende karthavu swargathil ennu parayum njan krushil nediyathu avan aaswadichallo I was a paralyzed man njan talarna shariram talarna oru vyakti down paralyzed അതെ എന്റെ കഴുത്ത് മുതൽ താഴോട്ട് തളർന്നു പോയ വ്യക്തി ഇഫ് ഇറ്റ് വാസ് നോട്ട് ഫോർ ജീസസ് യേശു അല്ലായിരുന്നെങ്കിൽ ഐ വിൽ നോട്ട് ബി വാക്കിംഗ് ഓൺ ദി സ്റ്റേജ് ടുനൈറ്റ് ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കില്ലായിരുന്നു ഐ ഗോട്ട് ഫിനാൻഷ്യലി ഹേവയർ ആഫ്റ്റർ ഐ ഗോട്ട് ഇൻടു ദി ആക്സിഡന്റ് ഞാൻ എന്റെ ആക്സിഡന്റിന് ശേഷം എന്റെ സാമ്പത്തിക നിലയെല്ലാം താറുമാറായി പോയി ഫ്രം എ വെരി റിച്ച് ബിസിനസ്മാൻ ടു എ മൈനസ് സീറോ ഇൻ ഫൈനാൻസ് ഒരു ഉന്നത ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നിന്ന് ഏറ്റവും തകർന്ന ശൂന്യനായ വ്യക്തിയായി ഞാൻ ഐ നോ വാട്ട് ഈസ് എ ഫിനാൻഷ്യൽ പ്രോബ്ലം എനിക്കറിയാം സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഭീകരത ബട്ട് ഐ നോ ഹിം ഓൾസോ മാത്രമല്ല അതിനപ്പുറത്ത് എന്റെ കർത്താവിനെ എനിക്ക് നന്നായിട്ട് ഐ നോ ഹി ചേഞ്ചസ് ഡെസ്റ്റിനി അവൻ ജീവിതങ്ങളുടെ ഭാവി മാറ്റി മറിക്കുന്നവനാണെന്ന് ലുക്ക് അറ്റ് ദ ജീസസ് ബിയോണ്ട് ദ ക്രോസ് ക്രൂശിനപ്പുറത്തുള്ള യേശുവിനെ കാണുക Who lives inside of you? ആ പുനരുത്ഥാനം ചെയ്ത കർത്താവ് നിങ്ങളുടെ ഉള്ളങ്ങളിൽ വാസം ചെയ്യുന്നു. Where there is no limitation at all. ആ ഉയർത്തെഴുന്നേറ്റ യേശു നിങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതിയുമില്ല. And understand one thing. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. He loves you. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. Can you say Jesus loves me? ഒന്ന് പറയാമോ എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ പറഞ്ഞാ പോരാ. നല്ലോലെന്ന് പറഞ്ഞു. യേശു എന്നെ ഭയങ്കര യേശുവിനെ ഭയങ്കര സ്നേഹം ഹി ലവ്സ് ടു സീ യു ലൈഫ് ഹി ലവ്സ് ടു സീ യു റിജോയ്സ് ഹി ലവ്സ് ടു ഹാവ് ഗിവ് യു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ സന്തോഷിക്കുന്നത് കാണാൻ അവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചിരിക്കുന്നത് കാണാൻ അവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് കാണാൻ നിങ്ങൾ കർത്താവ് നേടിയതെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കാണാൻ That is why we ask people accept Jesus as your Lord and Savior അതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളോട് പറയാറുള്ളത് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുക When he comes into your life ആ യേശു നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ He could not come when he was in Jerusalem അവൻ യെരുശലേമിൽ ജഡത്തിലായിരുന്നപ്പോൾ ആരുടെ ഉള്ളിൽ പോകാൻ പറ്റില്ലായിരുന്നു He could not do a miracle in India ഇന്ത്യയിൽ വന്ന ഒരു അത്ഭുതം ചെയ്യുവാൻ ശരീരത്തിൽ പരിമിതിയിൽ വസിച്ച യേശുവിനെ പറ്റിയില്ല But beyond the cross എന്നാൽ ക്രൂശിനപ്പുറത്ത് അവൻ ഉയർത്തപ്പോൾ Anyone who calls upon his name ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും യേശുവേ Anyone who calls upon his name ആരാ നാമം വിളിച്ചാലും Oh anyone who calls upon his name യേശുവേ എന്ന് വിളിക്കുന്ന നിമിഷം He is able to give എത്ര മനോഹരമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ആ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയത്
ആ കർത്താവിൻ്റെ വചനം തങ്കു ബ്രദർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം അവിടെ ക്രിയ ചെയ്തു, രോഗികൾ സൗഖ്യമായി. എത്ര വിടുതലുകളാണ് കർത്താവ് ചെയ്തതല്ലേ. ആ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ചരിത്രത്തിൽ വന്ന ക്രൂശ് കൊണ്ട് അവസാനിച്ച ഒരു ക്രിസ്തുവിനെ അല്ല ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അടുത്തു വരുന്ന നല്ല യേശു. ആ കർത്താവ് ആരോടും മറ്റൊന്നും പറയുന്നില്ല, ഒന്നും നമ്മളോട് ചോദിക്കുന്നില്ല, മറിച്ച് ഹൃദയം ഒന്ന് തുറന്നു തരാനാണ് പറയുന്നത്. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും യേശുവേ എനിക്കും അങ്ങേ വേണമെന്ന് ഹൃദയം തുറന്ന് പറഞ്ഞാൽ യേശു കർത്താവ് നിങ്ങളുടേതുമായിത്തീരും. അതിനുവേണ്ടി ആരും ഒരു പ്രത്യേക മതത്തിൻ്റെ ഭാഗമാകേണ്ട ആവശ്യമില്ല, ക്രൈസ്തവ മതത്തിൻ്റെ ഭാഗമാകേണ്ട ആവശ്യമില്ല. ഇത് ഹൃദയത്തിൻ്റെ കാര്യമാണ്. യേശുവേ എനിക്ക് അങ്ങേ വേണം, അങ്ങ് എനിക്ക് വേണ്ടി ചെയ്ത ആ യാഗത്തിൻ്റെ എല്ലാ ഫലവും എനിക്ക് അനുഭവിക്കണം. സമാധാനം, സന്തോഷം, രോഗസൗഖ്യം, പാപമോചനം, നിത്യജീവൻ എനിക്ക് വേണമെന്ന് പറയുന്ന നിമിഷം വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ കർത്താവിനെ അനുഭവിച്ചറിയാം. ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രയാസത്തിലാണോ നിങ്ങളായിരിക്കുന്നത്? ചില വിഷയങ്ങളിൽ നിങ്ങൾ നീറുകയാണോ? കർത്താവായ യേശുവിൻ്റെ കയ്യിൽ അതിന് മറുപടിയുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ ഇതെങ്ങനെ സോൾവ് ആകുമെന്ന് ചിന്തിക്കുന്നു. ബട്ട് ദെർ ഇസ് എൻ ആൻസർ ഫോർ ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ പേര് തന്നെ ഞാൻ തന്നെ വഴിയാണ്. ഹീ ഹാസ് ദ വേ ആൻഡ് ഹീ ഈസ് ദ വേ. നിനക്ക് വേണ്ടി അവനൊരു വഴി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ഇന്ന് കേട്ട അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലൂടെ ക്രിസ്തുവിനെ ഞാൻ അടുത്തറിയുവാൻ ഞങ്ങൾക്കിടയാക്കിയതിനായി സ്തോത്രം. അബുദാബിയിൽ കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയതുപോലെ തന്നെ ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ കർത്താവെ വലിയ അത്ഭുത വിടുതൽ അവിടുന്ന് അയക്കുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നീട്ടപ്പെട്ട കരത്താൽ ഇപ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, സ്വസ്ഥത, എല്ലാ മനക്ലേശങ്ങളും മാറിപ്പോകട്ടെ. യേശു കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് അവർക്ക് ലഭിക്കട്ടെ. ഭയങ്ങൾ മാറട്ടെ. ആകുല ചിന്തകൾ, കർത്താവെ മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന ഭയങ്ങളൊക്കെ അവിടുന്ന് നീക്കണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു പറഞ്ഞല്ലോ, എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യമാകുന്നു. ഇപ്പോൾ കർത്താവെ അടിയൻ കരം നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികളുടെ രോഗമുള്ള ഭാഗത്ത് അവിടുത്തെ തൃക്കരം നീട്ടി വിടുവിക്കുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതലാകട്ടെ കർത്താവെ. അവിടുന്ന് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ആ സാക്ഷ്യങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഈ നമ്പറുകളിൽ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തന്ന വിടുതലുകൾ ഞങ്ങളെ അറിയിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെയും കർത്താവ് തന്നെ മഹാകൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. पापों का भार उठाए, कांटों का मुकुट पहने, न जाने कितने कोड़े खाए मुझ जैसे पापी के लिए, न जाने कितने कोड़े खाए मुझ जैसे पापी के लिए, प्रेम का सागर है तू, शांति का राजकुमार है तू.
प्रेम का सागर है तू, शांति का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। Yeah.